ശരി ഡോക്ടർ എം എൻ കാരശ്ശേരി ഇത്രയും കേട്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നി ഈ തകിടുകൾ കിട്ടുന്നതൊക്കെ വലിയ രൂപത്തിലാണ് കാരണം വീടിന് പുറകിൽ ഒരു ഒരു കൈയുടെ ആഴത്തിൽ കുഴിച്ച് തകിട് പുറത്തെടുക്കുന്നു മറ്റൊന്ന് ഈ ഡി സി സി എലക്ഷൻ കമ്മിറ്റി ഓഫീസ് അത് കാസർഗോഡാണ് അവിടെ ഓഫീസിന് മുന്നിൽ കെട്ടിയ കൊടി അവിടെ കൊടി കെട്ടി കൊടികെട്ടി കൊടികെട്ടി അരമണിക്കൂറിനകം കൊടിയിൽ നിന്ന് കിട്ടുകയാണ് തകട് ഇങ്ങനെ പല രൂപത്തിലാണ് തകട് കിട്ടുന്നത് എല്ലായിടത്തും തകട് കണ്ടുപിടിക്കാൻ ഒറ്റ ആചാരനേ ഉള്ളൂ എൻ്റെ സ്മൃതി എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ ആണത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ രാഷ്ട്രീയം എവിടെയാണ് എത്തിയത് അത് ഉൽപ്പാദിപ്പിക്കുന്നത് അത് കൊണ്ടു നടക്കുന്ന കാരൊക്കെ ചില അധികാരതെല്ലാൾമാർ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ചില യുവതികൾ ഇപ്പോൾ ഇതാ ചില കൂടോത്രക്കാർ അപ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു ഇനിയിപ്പോൾ രാഷ്ട്രീയ കൂടോത്രം എന്ന് പുതിയൊരു കൂടോത്രം ഉണ്ടായിരിക്കുകയാണ് ഇതിപ്പോൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കർണാടകയിലെ മുഖ്യമന്ത്രി ശിവകുമാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത് അപ്പോൾ എന്താ രസം കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് വഴക്കുകൾ കുറച്ച് കാലമായിട്ട് വേറെ മാനങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ അറിയണം എൻ്റെ സുഹൃത്ത് പത്രപ്രവർത്തകൻ ശ്രീകുമാർ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതൊരു വ്യക്തിയുടെ കാര്യമാണെന്ന് ഇത് വ്യക്തിയുടെ കാര്യമല്ല പി കെ സുധാകരനോ രാജ്മോഹൻ ഉണ്ണിത്താനോ വെറും വ്യക്തികളല്ല അവർ ഇവിടുത്തെ വളരെ കേരളത്തിലെ രണ്ടാമത്തെ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരാണ് കെ പി സി സി പ്രസിഡൻ്റാണ് ഒരാൾ രണ്ടുപേരും നമ്മുടെ ലോക്സഭയിലെ അംഗങ്ങളാണ് അപ്പോൾ ഇത് നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചു ഞാനൊരു മറുചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാം അപ്പോൾ മദ്യം കഴിക്കുന്നത് കേരളത്തിൽ നിയമവിരുദ്ധമല്ല ഇവരാരെങ്കിലും മദ്യം കഴിച്ച രംഗത്ത് വരുമോ അപ്പോ നിയമത്തിനപ്പുറത്ത് ധാർമ്മികത ഒരു സാരമുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മാതൃക എന്താണ് അപ്പോൾ ആ ജ്യോതിഷ് പറഞ്ഞല്ലോ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു അതുപോലും ശ്രീകുമാർ തിരിയുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അഭിന്മർക്ക് അത് പറയാനുള്ള ഉശിരി കാണിച്ചു ശ്രീകുമാർ അത് കാണിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ഇവരൊക്കെ എന്താണ് ഇപ്പൊ എനിക്കതിൽ വിശ്വാസല്ല ആര് ഏത് അവിടെ അവിടെ കുടിച്ചിട്ടാലും ഒന്നുമില്ല എന്നാണ് കെ സുധാകരൻ പറയേണ്ടത് അതേ പറഞ്ഞു ഞാൻ എൻ്റെ തടി രക്ഷപ്പെട്ടല്ലോ എന്നാണ് അപ്പോൾ പിന്നെ ഈ കൂടോത്രം എന്ന് പറയുന്നത് നേരെ പറഞ്ഞ ദൈവത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഭൗതികാതീതമായ ശക്തികളെ നമ്മുടെ സ്വാർത്ഥത്തിന് വേണ്ടിയോ വേറൊരാൾക്കെതിരായിട്ടോ ഉപയോഗിക്കുന്നതിന് കൂടോത്രം എന്ന് പറയാം അപ്പം ഇതെന്താണ് വേറൊരാൾക്ക് ദ്രോഹം വരാൻ വേണ്ടിയാണ് അപ്പം അവനവൻ്റെ മനസ്സ് ശുദ്ധമാനാണെങ്കിൽ വല്ലോനെ വീട്ടിൽ കൊണ്ടുപോയി തകട് കുടിച്ചേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ ശത്രുസംഹ്മാരെന്നൊക്കെ പറഞ്ഞെന്താണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ മനസ്സിൽ സങ്കല്പിക്കേണ്ടതുണ്ട് അല്ലാതെ എൻ്റെ കാമം എൻ്റെ കോപം എന്റെ ലോഹം എന്റെ മോഹം എൻ്റെ മതം എൻ്റെ മാത്സര്യം ഇതൊക്കെ പോകാൻ വേണ്ടി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ കുട്ടിച്ചാത്തനെ സേവിക്കുന്നത് എന്തിനാണ് കുടിച്ചാത്തനെ സേവിക്കുന്നത് ശത്രുവിനെ ഉപരവിക്കാനാണ് കുട്ടിച്ചാത്തൻ സേവാ കേന്ദ്രങ്ങൾ കേരളത്തിൽ പലതുണ്ട് അതിൻ്റെ പരസ്യം നമ്മൾ തൃശ്ശൂരിലൊക്കെ ഉള്ള എൻ്റെ പരസ്യം നമ്മൾ പത്രത്തിൽ കാണുന്നതല്ലേ അപ്പോൾ വേറൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് എല്ലാ മതങ്ങളിലും എല്ലാ മതപാരമ്പര്യത്തിലും ഉണ്ട് ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഉള്ള അറബി മലയാളത്തിലെ ഇത്തരം ആഭിചാര കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് വലിയ തമാശ ഉപകാരം എന്നാ വേറൊരു പുസ്തകത്തിൻ്റെ പേര് പരോപകാരം എന്നാണ് അപ്പോൾ ഇത് ക്രിസ്ത്യൻ ചർച്ചിലുണ്ട് യൂറോപ്പിൽ റിമേസൻസിൻ്റെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട ഒരു പണി ഇത്തരം ബ്ലാക്ക് മാജിക് വിച്ച് ക്രാഫ്റ്റ് അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണമായിരുന്നു അപ്പോൾ ഭരണഘടന പിടിച്ച് എപ്പോഴും ആവർത്തിക്കുന്ന ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ എന്താണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കൊടി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അത് ശരിയല്ല ശരിയാണ് അതിൽ ഒരു വാക്യമുണ്ട് അത് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തതാണെന്നാണ് എൻ്റെ ധാരണ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേരത്തെ ഉണ്ട് ഇന്ദിരാഗാന്ധിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരുന്നത് പതിനൊന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് അതായത് നമ്മുടെ മൗലികമായ ചുമതലകൾ മൗലികമായ ചുമതല ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിൽ പതിനൊന്നെണ്ണമുള്ളിൽ എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടാമത്തേത് പറയുന്നത് യുക്തിചിന്തയും ശാസ്ത്രീയ ബോധവും പ്രചരിപ്പിക്കുക എന്നാണ് അത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണ് അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പലവട്ടം ആവർത്തിക്കപ്പെട്ടു അദ്ദേഹത്തിന് അർഹനാണ് അദ്ദേഹം യുക്തിചിന്ത ഉയർത്തിപ്പിടിച്ച ഒരാളാണ് ശാസ്ത്രബോധം ഉയർത്തിപ്പിടിച്ച ഒരാളാണ് എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരായിരുന്ന ഒരാളാണ് അപ്പോൾ കെ സുധാകരനോ രാജ്മോഹൻ ഉണ്ണിത്താനോ ഉത്തരവാദപ്പെട്ട ലോക്സഭാ മെമ്പർമാരാണെങ്കിൽ യുക്തിചിന്തക്കെതിരായിട്ട് ശാസ്ത്രബോധത്തിനെതിരായിട്ട് പറയാനോ പ്രചരിപ്പിക്കാനോ മൗനം കൊണ്ട് അതിനനുവദിക്കാനോ അവർക്ക് പാടില്ല അവരത് തൊട്ട് സത്യം ചെയ്ത് മെമ്പർമാരായ ആളുകളാണ് അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പം അലുചോക്കു നൂറ് ശതമാനം സാക്ഷരതയുള്ള രാഷ്ട്രീയ പ്രവൃത്തതയുള്ള കേരളമാണിത് എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം തീരുമാനിക്കുന്ന കൂടോത്രക്കാരാണ് ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് ഇവിടെ മലയാളിയായ ഒരു പണിക്കരുടെ വലിയ സേവനം കിട്ടിയിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് നമ്മുടെ ഈ നേതാക്കന്മാരെ എങ്ങനെ വിശ്വസിക്കും ഇവർക്ക് ഇത്തരം കെ സുധാകരൻ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒന്നര കൊല്ലം കഴിഞ്ഞാലും പറഞ്ഞു എനിക്കതിൽ വിശ്വാസം ഇല്ലാന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അതിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ ധാരണ വെച്ചാൽ പറയുകയാണ് ഭരണഘടനാ വിരുദ്ധമായ ഒന്നാണ് ഒരു എം പിക്ക് അങ്ങനെ പറയാൻ പാടില്ല കാരണം യുക്തിരഹിതമായ ഒന്ന് വലിയ തമാശ രണ്ടായിരത്തി കൊല്ലം മുമ്പ് യുക്തിയെപ്പറ്റി സംസാരിച്ച പ്രധാനപ്പെട്ട ആളുടെ പേര് ശ്രീബുദ്ധൻ എന്നാണ് കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട് കാരണമുണ്ടെങ്കിൽ കാര്യമുണ്ട് എന്നുള്ള യുക്തിചിന്ത യുക്തിചന്ത ഉയർത്തിയാണ് ഇതിപ്പോൾ രാജ്മോഹൻ അത് വിശ്വസിക്കുക മാത്രമല്ല വിശ്വസിക്കുക മാത്രമല്ല ശ്രീമൻ കാരശ്ശേരി ചെയ്യുന്നത് വിശ്വസിപ്പിക്കുക കൂടിയാണ് ഓരോ സ്ഥലത്തും ചെന്ന് നേതാക്കളെ വിശ്വസിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇത് വിശ്വസിക്കണം ഇയാളെ വിശ്വസിക്കണം ഇവിടെ കൂടോത്രമുണ്ട് എന്ന് അവരെ പറഞ്ഞു പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതെ ഭരണഘടനാ വിരുദ്ധമായ ഒരു പണിയാണ് ജനവിരുദ്ധമായ പണിയാണ് കോൺഗ്രസ് വിരുദ്ധമായ പണിയാണ് കോൺഗ്രസിന്റെ ഇതിനെതിരായിട്ട് സംസാ കോൺഗ്രസിനകത്ത് ആൾ സംസാരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ അപജയമാണ് അത് കാണിക്കുന്നത് ഇത് തെറ്റാണ് ഇത് വ്യക്തിപരമായ കാര്യമല്ല ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായിട്ട് നിയമം കൊണ്ടുവന്നു എവിടെ മഹാരാഷ്ട്രയിൽ അതിനുവേണ്ടി നരേന്ദ്ര ധാബോൽക്കർ എന്ന് പറയുന്ന മഹാനായ യുക്തിവാദി അദ്ദേഹത്തിന്റെ ജീവൻ വലിയ കൊടുത്തിട്ടുണ്ട് വയസ്സിൽ അദ്ദേഹത്തെ ഹിന്ദു മതമൗലികവാദികൾ വെടിവെച്ചു കൊല്ലുകയാണ് നാലാമത്തെ ദിവസമാണ് ആ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് ഒരു നിയമം ഒരു അനാചാര ദുരാചാര വിരുദ്ധ നിയമം അവിടെ പിന്നീട് വിശ്വാസം എന്ത് അന്ധവിശ്വാസം എന്ത് എന്ന ചർച്ചകളിൽ അത് മുങ്ങിപ്പോയി അതെനിക്ക് സനോജിനോടാണ് ചോദിച്ചത് ഡിബേറ്റ് വിത്ത് സ്മൃതി